രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ പ്രഭാതം. നമ്മുടെ ഇടവകയിലെ രണ്ട് യൂണിറ്റുകൾ അവരുടെ നാമകാരണകനായ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സെൻറ്റ് ഹെർമീസ് ആൻഡ് സെൻറ്റ് മരിവിയാനി. സെൻറ്റ് ഹെർമീസിൻ്റെ തിരുനാൾ ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് 8-ാം തീയതി. ജോൺ മരിവിയാനിയുടെ 4-ാം തീയതി ആയിരുന്നു. എങ്കിലും ആ യൂണിറ്റുകാർ ആഘോഷിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നാണ്. വിശുദ്ധ ഹെർമീസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അറിയാവുന്ന ഇത്രയേ ഉള്ളൂ, ആദ്യം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ, യേശുവിന് വേണ്ടി തൻ്റെ തല നഷ്ടപ്പെടാൻ മനസ്സായ ഒരാൾ, ലോകത്തിലെ ഏറ്റവും വലിയ രാജാവായിട്ട് തന്നെ കണക്കാക്കണമെന്ന് ആവശ്യപ്പെട്ട രാജാവിനോട് ഏറ്റവും വലിയ രാജാവ് യേശുവാണെന്നും അതിന് താഴെ താനുള്ളതെന്നും പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരാൾ, തല പോകേണ്ടി വരും എന്നുറപ്പായപ്പോൾ പോലും തൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കാൻ കൂട്ടാക്കാതിരുന്നൊരാൾ, ആ വിശ്വാസത്തിൻ്റെ അഗ്നി, അതിൻ്റെ ദാർഢ്യം, അതാണ് നമുക്ക് ഇന്ന് ബലിയിൽ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം വഴി പ്രാർത്ഥിക്കാനുള്ള ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ വിശുദ്ധ ജോൺ മരിവിയാനിയാണ്. മണ്ടൻ എന്ന ആക്ഷേപവുമായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിയ വൈദികനാണ്. പഴയ ചരിത്രം കണ്ട ഏറ്റവും മനോഹരമായ വൈദിക ജീവിതവും ഏറ്റവും വിശുദ്ധമായ ഒരു ഉന്നതമായ ജീവിത പ്രവൃത്തിയും കാഴ്ചവെച്ച ലോകത്തിൽ നിന്ന് പോയെങ്കിലും ഇന്നും എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായിട്ട് അദ്ദേഹം ആദരിക്കപ്പെടുന്നു, ഓർമ്മിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥവും അനുഗ്രഹവും നമുക്ക് ഇവരിൽ പ്രാർത്ഥിക്കാം. രണ്ട് യൂണിറ്റുകളിലുമുള്ള കുടുംബാംഗങ്ങൾക്ക് ഈ വിശുദ്ധരുടെ നാമകരണ വിശുദ്ധരുടെ പ്രത്യേകമായ നന്മകളും അനുഗ്രഹങ്ങളും മറ്റും സ്നേഹപൂർവ്വം നേരുന്നു. ഇന്ത്യയുടെ യേശുസ് ചരിത്രത്തിൽ ഇത്രത്തോളം മാനോളം ഉയരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. നീരജ് ചോപ്ര എന്ന ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള ഹരിയാനക്കാരൻ, ഗോൾഡ് മെഡൽ നേടി ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായിട്ട് മാറിയ ദിവസമാണ് ഇന്നലെ. 121 വർഷമായി ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് അത്ലറ്റിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇതിനു മുമ്പ് ഒരു ഷൂട്ടിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ യേശുസ് വാനോളം ഉയർത്തിയ ഒരു സ്വർണ്ണ മെഡൽ ആദ്യമായിട്ടാണ് എടുത്തത്. ഇന്ത്യ എന്ന പേര് ഈ ദിവസങ്ങളിൽ ഈ ലോകത്തിലുള്ള എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും സംസാരിക്കാൻ അതിനിടയാക്കും, അതാണ് അതിൻ്റെ അഭിമാനം. ആ ചെറുപ്പക്കാരനെ, അദ്ദേഹം നേടിയ നേട്ടത്തെയും നന്ദിയുടെ ഓർക്കാം. ഇന്ത്യ എന്ന മഹത്തായ വികാരം ഒരിക്കലും കൂടി ശക്തമാക്കാൻ ഇത് കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
നമ്മൾ ആരും ഇവിടെ അന്യരല്ല. വിദൂരത്തു നിന്നും പ്രദേശത്തു നിന്നും വന്നവരുമല്ല. നമുക്കൊക്കെ ഈ മണ്ണിൻ്റെ മണമുണ്ട്. നമ്മൾ ഈ മണ്ണിൻ്റെ മക്കളാണ്. ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിമാനാണെങ്കിലും സഹോദരങ്ങളെ പോലെ ഈ മാതൃരാജ്യത്ത് കഴിയാൻ അവകാശമുള്ളവരാണ്. ആ ഒരു ബോധ്യത്തോടെ സൗഹൃദത്തിൻ്റെ നല്ല നാളുകൾ ഈ നാട്ടിൽ പുലരണമേ എന്ന പ്രാർത്ഥനയോടെ ഇനിയും നമ്മുടെ മക്കൾ വളർന്നുയരുന്ന് ആകാശത്തോളം പൊങ്ങട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ വിശുദ്ധ കുർബീശയുടെയും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയും അനുഗ്രഹവും ആദ്യസ്വവും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ ഏറ്റവും ഭക്തിയോടെ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ പൂജിതമാകണമേ, ഞങ്ങളുടെ ആവശ്യകമായ അഭിമാനം എന്നീ ഞങ്ങൾക്ക് നേടണമേ, ഞങ്ങളുടെ കടങ്ങളുണ്ട് ഞങ്ങൾ ശുശ്രയിക്കുന്ന പോലെ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ, ദുശാലിയെന്ന് ഞങ്ങളെ ക്ഷമിക്കണമേ, എന്തുകൊണ്ട് നാളുടെ ശക്തിയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേശ്വരൻ്റെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ ദൈവത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങേ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകി പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങേ രക്ഷാ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ അങ്ങേ സ്ത്രീകന്മാരെ ഐശ്വര്യത്തിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ പ്രിയപുത്രൻ കാരണോരോ നൽകിയ ജീവിതായികവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ വിശ്വാസപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ പാപികളും ബലഹീനരുമായ ഞങ്ങളെ നീ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നയിക്കും. പാടിടുവിൻ ഗോവിന്ദനഗർ
സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. സാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന, 21:1-6 വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. ദാവീദ് നോബൽ പുരോഹിതനായ അഹിമലേക്കിന്റെ അടുക്കൽ എത്തിച്ചേർന്നു. അഹിമലേക്ക് സംഭ്രമത്തോടെ ദാവീദിനെ എതിരേറ്റുകൊണ്ട് ചോദിച്ചു, നീ എന്താണ് തനിച്ച്?
കൂടെ ആരുമില്ലേ ദാവീദ് പറഞ്ഞു രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട് എൻ്റെ ഭൃത്യന്മാരോട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആകയാൽ അങ്ങയുടെ കൈവശം എന്തുണ്ട് എനിക്ക് അഞ്ച് അപ്പം തരുക അല്ലെങ്കിൽ ഉള്ളതാകട്ടെ പുരോഹിതൻ ദാവീദിനോട് പറഞ്ഞു വിശുദ്ധ അപ്പമല്ലാതെ സാധാരണ അപ്പം എൻ്റെ കൈവശമില്ല നിന്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്ന് അകന്നു നിന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ ദാവീദ് പറഞ്ഞു സത്യമായി ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നിരിക്കും സാധാരണ യാത്രയിൽ പോലും എൻ്റെ ഭൃത്യന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവർ ആയിരിക്കും അതിലെത്രയോ അധികമായി ഇന്ന് പുരോഹിതൻ അവന് വിശുദ്ധിയപ്പം കൊടുത്തു പുതിയത് പകരം വയ്ക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എടുത്തു മാറ്റിയ തിരുസാന്നിധ്യപ്പമല്ലാതെ അവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു ം ദൈവമഹത്വത്തെ വാട്ടിപ്പാടുന്നു വിഞ്ഞാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ കർത്താവിൻ തിരുസ്നേഹത്തിൻ നിർമ്മലമാകുന്നു നിർമ്മലണം കൊണ്ടാടാം മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും എൻ്റെ സഹോദരരെയും പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 12:14-21 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും ഇതാ ഞാൻ മൂന്നാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിരിക്കുകയില്ല എന്തെന്നാൽ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളതല്ല മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്കു വേണ്ടിയാണ് ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു അവൻ്റെ കൂടെ ആ സഹോദരനെയും അയച്ചു തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുമായിരുന്നുവെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യഥാർത്ഥത്തിൽ
നിങ്ങളുടെ അഭിന്നതയ്ക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത്. ഒരുപക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം 19-26 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിഷ്ടമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസ്തർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കരയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കുവാനായി ലാസറിനെ എൻ്റെ അടുക്കലേക്ക് അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലകൾക്കിടയിൽ കിടന്ന് നരകയാതന അനുഭവിക്കുകയാണ്. അബ്രാഹം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, ലാസറിന് കഷ്ടതകളും. അവനിപ്പോൾ ഇവിടെ ആനന്ദിക്കുകയും നീ വേദനിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് അവിടേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ പിതാവേ, ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാർ അവിടെയുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം വഹിക്കട്ടെ. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ എന്ത് വയ്ക്കും? അബ്രാഹം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാലും അവർ കേൾക്കുകയില്ല. ഈശോയുടെ സ്നേഹങ്ങളോടെ
ഈ ദിവസത്തിന്റെ രണ്ട് മൂന്ന് പ്രാധാന്യം ഞാൻ ആരംഭത്തിലെ സൂചിപ്പിച്ചു. അതിൽ അവസാനം ഞാൻ പറഞ്ഞത് നീരജ് ചോപ്ര എന്ന് പറയുന്ന ഇന്ത്യൻ കളിക്കാരന്, സ്പോർട്സ്മാന്, അത്ലറ്റിക്സിൽ ഈ രാജ്യത്തിന് ആദ്യമായിട്ട് ഒരു ഒളിമ്പിക് സ്വർണം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന ഒളിമ്പിക്സാണ് ടോക്കിയോ ഒളിമ്പിക്സ്. ഇതിനകം 7 മെഡലുകൾ നേടിക്കഴിഞ്ഞു. ലണ്ടൻ ഒളിമ്പിക്സിൽ 2008 6 മെഡലുകൾ നേടാൻ കഴിഞ്ഞത്. ചരിത്രത്തിൽ വലിയ നേട്ടങ്ങളുടെ അഭിമാനവുമായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്ലറ്റിക്സിൽ ആദ്യമായിട്ടാണ് ഒരു സ്വർണ്ണ മെഡൽ നേടാൻ ഒരു ഇന്ത്യക്കാരന് കഴിഞ്ഞത്. നീരജ് ചോപ്രയെക്കുറിച്ച് വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. 12 വയസ്സ് പ്രായമുള്ളപ്പോൾ അവന് 90 കിലോ ഭാരമുണ്ടായിരുന്നു. പൊണ്ണ പൊണ്ണത്തെടിയാന്നാണ് നാട്ടുകാരും കൂട്ടുകാരും അവനെ വിളിച്ചിരുന്നതും പരിഹസിച്ചതും. അങ്ങനെ അവസാനം അവൻ സ്കൂളിൽ പോകാൻ മടിച്ച് ആരെയും കാണാൻ വിമുഖനായി. തൻ്റെ അസാമാന്യ പൊണ്ണത്തടി യെക്കുറിച്ച് സങ്കടപ്പെട്ട് വീട്ടിൽ കഴിയുമ്പോഴാണ് അവൻ്റെ വല്യപ്പച്ചൻ്റെ അവനെ കാണാൻ വരുന്നത്. വല്യപ്പച്ചൻ പറഞ്ഞിടോ, തടി ഇല്ലാഞ്ഞിട്ട് കൂട്ടാനേക്കാൾ എളുപ്പം തടി ഉണ്ടായിട്ട് കുറയ്ക്കാനാണ്. നീ ഓടിയാൽ മതി, നടന്നാൽ മതി, വ്യായാമങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ 25 കിലോമീറ്റർ എല്ലാ ദിവസവും അവൻ സൈക്കിളിൽ ഒരു ജിംനേഷ്യത്തിലേക്ക് പോവുകയും അവിടെ 1 മണിക്കൂർ ജിംനേഷ്യത്തിൽ അഭ്യസിക്കുകയും പിന്നെ 25 കിലോമീറ്റർ സൈക്കിളിൽ ഓടി വീട്ടിലേക്ക് വരികയും ചെയ്ത് 2-3 വർഷം എടുത്തപ്പോഴാണ് അവൻ സാധാരണ നിലയിലുള്ള ഒരു തൂക്കക്കാരനായിട്ടൊക്കെ മാറിയത്. 23-ാമത്തെ വയസ്സിലെ പ്രശസ്തിയുടെ നിറകയിൽ നിന്ന് അവൻ കയറി നിൽക്കുകയാണ്. അവന് വാഗ്ദാനം ചെയ്യപ്പെട്ട കോടികൾ കെട്ടാൻ നമ്മൾ അമ്പരക്കും. അവൻ്റെ ജന്മനാടായ ഹരിയാന ഗവൺമെൻറ് തന്നെ 6 കോടിയാണ് അവന് വാഗ്ദാനം ചെയ്തത്. ഇന്ത്യ ഗവൺമെൻറ് 75 ലക്ഷമാണ്. പഞ്ചാബ് ഗവൺമെൻറ് 2 കോടിയാണ്. മണിപ്പൂർ ഗവൺമെൻറ് 1 കോടിയാണ്. അങ്ങനെ കോടികൾ ഒരുപാടുണ്ട്. അതുകൂടാതെ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ്, സ്വന്തമായിട്ടൊരു കളിസ്ഥലം, സ്വന്തമായിട്ടൊരു വാഹനം, സമ്മാന പിരിമഴയിൽ നനഞ്ഞ് കുതിർന്ന് അഭിമാനത്തോടെ നിൽക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇത്ര ഉയരാനുള്ള ഒരു രഹസ്യം കൂടി അവൻ്റെ കഥയിൽ പറയുന്നുണ്ട്. അവൻ്റെ കളിസ്ഥലത്തിൽ ചെല്ലുമ്പോൾ ഒഴിവ് സമയങ്ങളിൽ നല്ല കളിക്കാരെ കാണുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒപ്പിക്കുന്നത്, ഞാൻ എന്ത് കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കും. ആർക്ക് തമാശയുടെ തോന്നും. എന്ത് കുറിച്ച് കാര്യം പറഞ്ഞാലും വലിയ വിലയുള്ളതായിട്ട് കണ്ട് അതിനെ കുറിച്ചെടുത്ത് അത് പ്രാവർത്തികമാക്കി വളരാനൊരു വെമ്പലുള്ളവന് ആകാശം മാത്രമേ തടസ്സമുള്ളൂ. വളരാൻ കൊതിയുള്ളവന് പലരും പരാതി പറയും, വീട്ടിൽ പട്ടിണിയാണ്, പാവമാണ്, ഫീസ് കൊടുക്കാൻ പണമില്ല, നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിവില്ല, വീട്ടിലെ ഫാൻ പോലും ഇല്ല, പല കുറവുകളൊക്കെ പറയും. പക്ഷെ കുറവുകളൊന്നും മനുഷ്യൻ തളർത്തുകയില്ല. മനസ്സിൽ ജ്വലിക്കുന്ന ഒരു അഗ്നിയുണ്ടെങ്കിൽ അതിനെ കിടത്താൻ അതൊക്കെ കഴിയില്ല. ഈ അഗ്നി ഇല്ലാത്തവന് എന്തോരം വെള്ളം കൊഴിച്ചാലും കിടുകയും ഇട്ടും കിടക്കും. ഒരു ജ്വാലയും ഉണ്ടാവില്ല, ഒരു അഭിനിവേശം ഉണ്ടാവില്ല. അതാണ് നമ്മൾ വിയാനി പുണ്യവാൻ്റെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ. വിയാനി പുണ്യവാൻ സെമിനാരിയിൽ ചേർന്ന് പഠിച്ചു ഫ്രാൻസിൽ. പഠനമൊക്കെ പൂർത്തിയാക്കി പട്ടം കൊടുക്കുന്ന നേരമൊക്കെ ആയപ്പോൾ മെത്രാൻ കാണാൻ വന്നു. റെക്രച്ചന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഇവിടെയുള്ള 22 സെമിനാരിക്കാരിൽ 21 പേരും പട്ടം കൊടുക്കാൻ യോഗ്യരാണ്. നല്ല പഠനം, നല്ല പ്രാർത്ഥന, നല്ല പ്രയത്നം, നല്ല അധ്വാനം, നല്ല ഉത്സാഹശീലം, ഒരു വൈദികനാകാൻ എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരുത്തൻ മാത്രം ആ പൊട്ടനാണ്. പരീക്ഷയ്ക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് അവസാന പരീക്ഷയ്ക്ക് കിട്ടിയത് ഒരു വിഷയത്തിന് 0 മറ്റൊരു വിഷയത്തിന് 2-1 ആ രീതിയിലാണ് ഇവർ മാർക്ക്. എന്തു പറഞ്ഞാലും അവൻ്റെ തലയിൽ കയറുകയില്ല. അവനെ ഒന്ന് വിശ്വസിച്ച് ഒരിടവിലേക്ക് പറഞ്ഞയക്കാൻ പറ്റുകയില്ല. അത്രയും ഡള്ളാണ്. അത്രയും നിമിഷം ആലോചനയിലാണ്ട് പറഞ്ഞു, ഇത്രയും നാൾ പഠിച്ചതല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ഗുണമുണ്ട് അവന്. ഒരു ഗുണമില്ല മെത്രാവെ. മെത്താൻ ചോദിച്ചും പ്രാർത്ഥിക്കുമോ? അയ്യോ, അത് മാത്രമേ ഉള്ളൂ. പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് അതാ സമയം കൂടെ പ്രാർത്ഥിക്കും. വെറുതെ ഇങ്ങനെ ചപ്പിളിപ്പോയി വായും പൊളിച്ചിരിക്കണം കാണാം. പ്രാർത്ഥിക്കുകയാണോ അല്ലെന്ന് എനിക്കറിയാൻ പറ്റാം. അത് മതി.
ഇവിടെ പ്രവർത്തിക്കുന്ന അച്ഛന്മാർ ഇഷ്ടം പോലെയുണ്ട്, പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർ ഇക്കാര്യത്തിൽ കുറവ്. യഥാർത്ഥത്തിൽ ലോകത്തിന് വേണ്ടത് അവരെയാണ്. ഒരു പണി ചെയ്യാം, വരുന്നത് വേണ്ടേ നമുക്ക് ഒരു പട്ടം കൊടുക്കാം, ആർക്കും വേണ്ടാത്ത എവിടെയെങ്കിലും കൊണ്ട് തള്ളാം. അങ്ങനെയാണ് വ്യാനിപ്പുണ്യവാന് പട്ടം കൊടുക്കുന്നത്. പട്ടം കിട്ടിക്കഴിഞ്ഞിട്ട് ബിഷപ്പ് വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ പെട്ടിയും പ്രമാണമൊക്കെ ഒതുക്കി എല്ലാം ഒരുങ്ങി പോകാൻ തയ്യാറായിട്ടാണ്. എന്നെ ഇപ്പോൾ വിടും, പോകാൻ റെഡിയായിക്കൊണ്ടാണ് മെത്തനെടുക്കി. എപ്പോഴാണ് വഴുതെനിക്ക് പട്ടം തരാൻ തീരുമാനിച്ചു. പട്ടം കിട്ടിക്കഴിഞ്ഞിട്ട് എവിടെ വയ്ക്കുകയാളെ? ഒന്ന് രണ്ട് വികാരിമാരുടെ അടുക്കൽ വെച്ച് നോക്കി, ആർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതൊരു കീറാമുട്ടിയായി. അപ്പോൾ വികാരി ചെന്നാൾ പറഞ്ഞു, നമ്മുടെ ആഴ്ചയിലെ പള്ളി പൂട്ടിക്കിടക്കുകയാണ്, ആറ് കൊല്ലമായി. പോകുന്ന അച്ഛന്മാരെയൊക്കെ അവർ എറിഞ്ഞോടിക്കുകയാണ്. ലോവ വലിച്ചു കയറും, തെറി പറയും, തല്ലും, ചീത്ത വിളിക്കും. ഒരച്ഛനും അവിടെ വിജയിക്കാൻ പറ്റില്ല. എത്ര പ്രഗത്ഭന്മാരെ നമ്മൾ വിട്ടതാണ്. ഒരു അവസാന പരീക്ഷ നഷ്ടപ്പെട്ടാൽ നമുക്കൊന്നുമില്ലല്ലോ, ഈ പൊട്ടനെ വിട്ടാലോ. അങ്ങനെ ബിഷപ്പ് വിയാനി പുണ്യവാനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, ആർക്കും വേണ്ടാത്തതാണ്, എളുപ്പമല്ല. ആർ യു റെഡി? ഐ ആം റെഡി. പുള്ളിക്ക് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല, കാരണം ചിന്തിക്കാനുള്ള സാധനമില്ല. അങ്ങനെ അദ്ദേഹം പോയി, പെട്ടി തൂക്കി ബസ് ഇറങ്ങി ആഴ്ചയിൽ ചെന്ന് 10-18 അവസാനത്തിനാണ്. വളരെ ഗ്രാമീണമായൊരു അന്തരീക്ഷമാണ്. കുറച്ചിങ്ങനെ നടന്നു, വഴിയിലൊരു ചെറുക്കൻ ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന പോലെ ഈ വട്ടം കമ്പി ഇട്ട് ഓടിച്ചുണ്ടാക്കുക. അവനെ വിളിച്ച്, മോനെ ഈ പള്ളി എവിടെയാന്ന് ചോദിച്ചു. പള്ളിയിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞുതരാമോ? അപ്പോൾ പയ്യൻ ചോദിച്ചു, എനിക്ക് എന്ത് തരും? അവൻ ഇവരുടെ അല്ലേ മകൻ. ഈ പറഞ്ഞു തന്നാൽ വട്ടി വിൽക്കുകയും ഒന്നാലോചിച്ചിട്ട് പുണ്യവൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി നിനക്ക് പറഞ്ഞുതരാം, പള്ളിയിലേക്കുള്ള വഴി എനിക്ക് പറഞ്ഞാൽ മതി, സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അത് കൊച്ചിൻ്റെ ഏറ്റു കൊച്ചുകൊണ്ട് സ്ഥലം കാണിച്ചു. വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്നൊരു പള്ളി, ആരുമില്ല, അർത്ഥവുമില്ല. കപ്പിയായ പിന്നെ സ്ഥലം വിട്ടിട്ട് വർഷങ്ങളായി. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത അലവധി ആദ്യമായിട്ട് കിടക്കുന്നൊരു പള്ളി. ചെന്നിട്ട് ഉളുപ്പ് പോലും മാറാതെ അച്ഛൻ പള്ളി തുടച്ചു, അടിച്ചു, മാറാമ്പൽ നീക്കി, വൃത്തിയാക്കി, ജനലുകൾ കഴുകി, തന്നെക്കൊണ്ട് ആവുന്നത്രയും ആ പള്ളി നന്നാക്കി. ഒരു ദിവസം ആഘോഷമായിട്ട് പുതിയ പള്ളിയിൽ കപ്പിയേര് വന്നില്ല, കുർബാന ചെല്ലാനായിട്ട് പോവാണ്. ഒരു പട്ടിയില്ല, ഒറ്റൊരാൾ. ആകാശത്തെ നോക്കി ഈശോ വിളിച്ച് കുർബാന ചൊല്ലി. കുർബാന കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നടക്കാൻ തുടങ്ങി. നടക്കാനെന്ന് പറഞ്ഞാൽ എവിടേക്ക് നടന്നു ചെല്ലും? വീടുകളിലേക്ക് ചെല്ലും. വീടുകളിൽ ആണുങ്ങളില്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ ചേട്ടന്മാരെവിടെ? അവർ എങ്ങനെയാ അച്ഛനോട് പറയണത്? ചൂതാട്ടത്തിന് പോയിരിക്കുകയാണ്, കള്ളു കുടിക്കാൻ പോയിരിക്കുകയാണ്, മറ്റു പല മോശമായ കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചൂതാട്ട സ്ഥലത്തു ചെന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ചൂതാട്ട ചീട്ടുകളി കേന്ദ്രത്തിലേക്ക് ഒരു അച്ഛൻ വന്നത്. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, ഇയാൾ ഇനി ഇവിടെ വരരുതും, ഇയാൾ അവസാനത്തെ വരവായിരിക്കണേ, ഇത് നമ്മളെ നന്നാക്കാനായിട്ടേ വന്നിരിക്കണേ. അങ്ങനെ എല്ലാവരും കൂടി അസഭ്യം പറഞ്ഞ് തെറി പറഞ്ഞ് ഓടിക്കാനായിട്ട് തീരുമാനിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ആ ചീട്ട് കളിക്കാനല്ലേ? അതെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, കള്ളക്കളി കളിക്കരുത്. ഇവിടോ അത് കൊള്ളാലോ. അച്ഛനിറങ്ങിപ്പോയി. അപ്പം അക്കർക്കൊരു ഒരു എന്താണ് ഇതിൽ പൊട്ടനാണ്, പ്രാന്തനാണ്, എന്ത് പറ്റിയത്? ചീട്ട് കളിക്കാൻ, കള്ളക്കളി കളിക്കാൻ അവധി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചെയ്യുന്നത് ഒരു മദ്യശാലയിലേക്കാണ്, കള്ളു ഷാപ്പിലേക്ക്. പിടവക്കാരൊക്കെ അവിടെയുണ്ട്, ലോക്കാർക്കത് ഇഷ്ടപ്പെടില്ല. ഇയാൾക്കൂടെ എന്താ കാര്യം? അവർ കൂടി കുടിക്കുന്ന കുപ്പിയും ഗ്ലാസ്സും ഒക്കെ കൈ പിടിച്ച് വേണ്ടി വന്നാൽ ഒന്ന് കൊടുത്തു വിടാം എന്ന രീതിയിൽ നിന്നു. അജമിലേക്ക് നോക്കിയിട്ട് കള്ള് വിൽക്കുന്ന ആൾക്കാരുടെ ഇറങ്ങി എൻ്റെ ആൾ പറഞ്ഞേ, ഇതേ എൻ്റെ ഇടവക്കാരാണ്, ഒരപേക്ഷയുണ്ട്, ഇവർക്ക് നല്ല കള്ള് കൊടുക്കണം, മായം ചേർക്കാതെ, അധികം വെള്ളമൊഴിക്കാതെ, പൊടി കലക്കാത്ത നല്ല കള്ള് കൊടുക്കണം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അങ്ങനെ പല സ്ഥലത്തും ചെന്നു. അത് നാട് മുഴുവൻ വാർത്തയായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നമുക്ക് അടുത്ത ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോകാം, ഇയാൾ എന്താ പറയണത് കേൾക്കാമല്ലോ. ഈ ഞായറാഴ്ച കൊണ്ട് ഇയാളുടെ ഇവിടുത്തെ കെട്ട് മുറുക്കാം. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ആകാൻ പോകുന്നു. ശനിയാഴ്ച വൈകുന്നേരം അച്ഛൻ ന്യൂസ് കിട്ടി, ഇടവകം മുഴുവനും പള്ളിയിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. വരുന്നത് അച്ഛനെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും പൂച്ചെണ്ട് നൽകാനൊന്നുമല്ല, തെറി പറയാനാണ്, ഓടിക്കാനാണ്. അച്ഛനെ രാത്രി മുഴുവനും കർത്താവിൻ്റെ സെക്രട്ടറിക്ക് മുമ്പിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എഴുതിയിട്ട് മുട്ടുമേന്നെത്തി കൈവിരിച്ച് മണിക്കൂറുകളോളം കൈവിരിച്ച് പ്രാർത്ഥിച്ചു.
കൈ തടന്ന് താന്ന് ബോധം കെട്ട് താഴെ വീഴുന്നതുവരെയും പ്രാർത്ഥിച്ചു. വെളുപ്പിന് 3 മണിവരെയും പ്രാർത്ഥിച്ചു. വൈകുന്നേരം 7 മുതൽ ബോധം തെളിഞ്ഞപ്പോൾ പോയി കുളിച്ചു, റെഡിയായിട്ട് വന്ന് കുബാനയെല്ലി പള്ളി നിറച്ചാളാണ്. പുതിയച്ഛൻ എന്താണ് പറയാൻ പോണതെന്ന് കേൾക്കാനും കേട്ടിരിക്കുക. മുഖത്തൊന്നും വെൽക്കമിങ് മുഖമൊന്നുമല്ല, വേണമെങ്കിൽ 2 പറയാനുള്ള മുഖമാണ്. അച്ഛൻ പ്രസംഗം പറയാൻ തുടങ്ങി. ഞാൻ ഇന്നയാളാണ്, ബിഷപ്പിൻ്റെ കൽപ്പന പ്രകാരം ഈ പള്ളിയിൽ വികാരിയായിട്ട് വന്നിരിക്കുകയാണ്. എന്നെ ഇവിടേക്ക് വിടാനുള്ള യോഗ്യത ഞാനൊരു മണ്ടനായ കൊണ്ടാണ്. എനിക്ക് വിദ്യാഭ്യാസമൊന്നും കഴിയട്ടില്ല, ഒന്നും പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും അറിയാൻ പാടില്ല, വശമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പ്രത്യേകിച്ച് പ്രസംഗിക്കാനൊന്നുമില്ല, ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ പ്രാർത്ഥിക്കണം, അത്രേ ഉള്ളൂ. അച്ഛനെ ഈ പ്രസംഗിക്കുന്നതിന് മുമ്പ്, ഈ തല കറങ്ങി വീഴുന്നതിന് മുമ്പ് അച്ഛനൊരു പ്രകാശം കിട്ടി സെക്രട്ടറിയിൽ നിന്ന്. ആ പ്രകാശത്തിൽ ഒരു സ്വരമുണ്ടായിരുന്നു. ആ സ്വരം ഇതാണ്: മകനെ, നിൻ്റെ പ്രയത്നം നിൻ്റെ സങ്കടം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, നിന്നെ ഞാൻ മഹത്വപ്പെടുത്തും. അതാണ് അച്ഛൻ്റെ ചെങ്കൂറ്റം. ഈ ഒരൊറ്റ വാചകം കേട്ടിട്ട് ജനങ്ങൾ വാവിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദൈവം അവരെ സ്പർശിച്ചു എന്നുള്ളതാണ്. ഒരച്ഛൻ്റെ പ്രസംഗം ജനഹൃദയത്തെ സ്പർശിക്കുന്നത് ഭാഷയുടെ ഭംഗി കൊണ്ടല്ല, ആശയങ്ങളുടെ കുത്തൊഴുക്ക് കൊണ്ടുമല്ല, ആകാശത്തിലും ഉയരുന്ന ആശയങ്ങളുടെ ഗാംഭീര്യം കൊണ്ടുമല്ല, അവനെ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ ശേഖരം കൊണ്ടാണ്. ജനങ്ങൾ ബോധം കെട്ട് വീണു, വാവിട്ട് അലഞ്ഞു. ഞങ്ങൾക്ക് കുംസാരിക്കണമെന്ന് വാവിട്ട് നിലവിളിച്ചു. അച്ഛൻ അവിടെ പോയി കുംസാരക്കൂട്ടിൽ ഇരുന്നിട്ട് എഴുന്നേറ്റത് അന്ന് രാത്രി 11 മണിക്കാണ്. രാവിലെ 10 മണിക്ക് ഇരുന്ന ആൾ 12 മണിക്കൂറിന് ശേഷമാണ് എഴുന്നേക്കാൻ പറ്റിയത്. ക്രമേണ ആഴ്ചയിലേക്ക് ജനം ഒഴുകി, കൂട്ടത്തോടെ വന്നു. ഇവിടെ ഒരു പുതിയ തീർത്ഥാടന കേന്ദ്രം പോലെ ഒരു വിശുദ്ധനെ കാണാനുള്ള കൊതിയോടെ ദൂരെ നിന്ന് പോലും ആളുകൾ വന്നു, ക്യൂ നിന്നു, രാജാക്കന്മാർ കാത്തു നിന്നു അദ്ദേഹത്തിൻ്റെ ഒന്നോട് ഒരു വാക്ക് ചോദിക്കാൻ. അദ്ദേഹം നൽകുന്ന ഉപദേശം മനുഷ്യ ഉപദേശമൊന്നുമല്ല, ഒരു ദൈവ ടച്ചുള്ള, ഡിവൈൻ ടച്ചുള്ള റെവലേഷനാണ്, ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ചില 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 ചിലർക്ക് അങ്ങനെയാണ്, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാൾ കരിസ്മാറ്റിക്കിൽ ഈ കൗൺസിലിങ്ങിനെയൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ വെളിപാട് കിട്ടി പറയുന്നൊരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ കേട്ടു. എനിക്കതിനകത്ത് വലിയ താല്പര്യം തോന്നിയില്ല. ഞാൻ ചെയ്താണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പോൾ ഏതാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ളൂ, പിന്നെ ഏതാണ്ട് ചെയ്യുക പണിയൊക്കെ ചെയ്ത് 10-30 വയസ്സുണ്ട്. തനിക്കിത് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അത് ഈശോ വെളിപ്പെടുത്തി തരും. അതെങ്ങനെ? ഞാൻ ഉദാഹരണം പറയാം. ഒരാൾ വന്ന്, ഒരു സ്ത്രീ വന്ന് എന്നോട്, വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സദാസമയം വഴക്കാണ്, എന്തിനും ഏതിനും ഭർത്താവ് കോപിക്കും, പിള്ളേർ ബഹളമുണ്ടാക്കും, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ തലേ കൈ വെച്ച് ഈ ബ്രദറെ കുറിച്ച് നേരം ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ഒരു എന്താ പറയുക, ഒരു കിളിക്കുഞ്ഞിൻ്റെ ഒരു പടമാണ്. ഒരു കിളിക്കുഞ്ഞ്, ഇപ്പം ഇയാൾക്ക് ഒരു സംശയമായി ഈ കിളിക്കുഞ്ഞോടെ എൻ്റെ ബന്ധം. 2-3 പ്രാവശ്യം ഇത് കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു, നീ ചിലയ്ക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛോ, ഇതെൻ്റെ ഭർത്താവ് എപ്പോഴും പറയണ ഭർത്താവാനാണ്. ഞാൻ എന്തു പറഞ്ഞാലും നീ ചിലയ്ക്കാതിടി, നീ ചിലയ്ക്കാതിടി. ആ അതാണ് വിഷയം. ഒരാഴ്ച മിണ്ടാതിരുന്നാൽ മതി, നിങ്ങളുടെ വീട്ടിൽ സ്വർഗമാകും. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഒരു റെവലേഷൻ എത്തുന്നത്. അങ്ങനെയാണ്, നമ്മുടെ വിദ്യ കൊണ്ടോ സാമർഥ്യം കൊണ്ടോ പഠിപ്പ് കൊണ്ടോ ഒന്നുമല്ല. ഏതായാലും അദ്ദേഹത്തിനോട് വേരുറച്ചു, ലോകം ആർസലിക്ക് തിരിഞ്ഞു, എല്ലാ റോഡുകളും ആർസലിക്ക് എന്ന അനുഭവത്തിലേക്ക് വന്നു. അവസാനം നല്ല പ്രായത്തിൽ 90 വയസ്സ് കഴിഞ്ഞിട്ട് ആദ്യം മരിക്കുന്നു. മരിച്ചു എന്ന് കേട്ടപ്പോൾ ആ ലോകം മുഴുവൻ കൂട്ടത്തിൽ കരിഞ്ഞു എന്നുള്ളതാണ്. കൂട്ടക്കരച്ച് പള്ളിമണികളൊക്കെ നിശബ്ദമായി, ജനങ്ങൾ കൂട്ടമായിട്ട് ഒഴുകി. വന്നവർ വന്നവർ ആദ്യം ശ്രമിച്ചത് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ആ ഉടുപ്പിൻ്റെ ഒരു കഷണം, അച്ഛൻ തൊട്ട കാസ, അച്ഛനിരുന്ന ബെഞ്ച്, ഡെസ്ക്, സ്റ്റൂള്, അച്ഛൻ ഉപയോഗിച്ച മേശ, അച്ഛൻ കൈകൊണ്ട് തൊട്ട പേന, പെൻസിൽ, എല്ലാം വലിച്ച് കയറി എടുത്തോണ്ട് എല്ലാവരും ഓടി. അവസാനം പിറ്റേ ഞായറാഴ്ച മെത്രാൻ വന്ന് പറയേണ്ടി വന്നു, ആരെങ്കിലും കയ്യിലുള്ളത് ഏതാനും കഷണം തിരിച്ചു തരണം, ഈ വിശുദ്ധൻ്റെ ഓർമ്മയ്ക്ക് സൂക്ഷിക്കാനൊന്നുമില്ല. ദൈവം അന്നോളം ഉയർത്തിയ ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ കഴിവോ നമ്മുടെയൊക്കെ സമ്പത്തോ നമ്മുടെ സൗന്ദര്യമോ ബന്ധുബലമോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ വെറും ഒരു കളിപ്പാവയായിട്ട് എറിഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അവൻ നമ്മളെ ആകാശത്തോളം ഉയർത്തും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ജോൺ മരിയ വിയാനിയാണ്.
വ്യാഴാഴ്ച തിരുനാൾ ഇന്ന് അവ യൂണിറ്റുകാർ ആഘോഷിക്കുമ്പോൾ അവർക്ക് നന്മകൾ നേരുകയാണ്. വിശുദ്ധ ഹുർമീസിൻ്റെയും യഥാർത്ഥത്തിൽ ഹുർമീസിൻ്റെ തിരുനാൾ ദിനമാണ്. ഒരുപാടൊന്നും അറിയാൻ പാടില്ലെങ്കിൽ ഒരു കാര്യം നമുക്കറിയാം, ജീവിതം ദൈവത്തിന് വേണ്ടി ഹോമിക്കാൻ രണ്ടാമതൊന്നും ചിന്തിക്കാത്ത ഒരാളാണ്. തൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ, ഒരു വലിയ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം, അതൊക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഈശോയെ സ്വന്തമാക്കാൻ ജീവിതം ചെലവഴിച്ച ഒരാൾ ഇന്ന് ആരാധനയിൽ ഓർമ്മിക്കപ്പെടുകയാണ്, അൽത്താരിയിൽ വണങ്ങപ്പെടുകയാണ്, അനേകം ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഏവർക്കും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സമൂഹ പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. വിശുദ്ധ ഹോർമിസിന്റെയും വിശുദ്ധ ജോൺ മരിയ വിയേനയുടെയും തിരുനാൾ ആചരിക്കുന്ന ഈ പുണ്യദിനത്തിൽ ഈ രണ്ട് യൂണിറ്റിലുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരസ്പര സ്നേഹത്തിലും ഒരുമയിലും സഹകരണ മനോഭാവത്തിലും ഞങ്ങളെ വളർത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളവധികം വേലക്കാരോ ചുരുക്കം എന്നരുളി ചെയ്ത യേശുനാഥ, വിശുദ്ധ ഹോർമിസിന്റെയും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയും മാധ്യസ്ഥ വഴി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സമർപ്പിത ജീവിതം നയിക്കാൻ ഉത്തമരായ യുവതി യുവാക്കളെ വിളിക്കണമേ. ആത്മാക്കളുടെ രക്ഷയ്ക്കായി തീഷ്ണതയോടെ വേല ചെയ്യുന്നതിനുള്ള കൃപാവരങ്ങൾ അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അൽത്താരിയിൽ ഇടവക ജനത്തിന് വേണ്ടി ബലിയർപ്പിച്ച് കരങ്ങൾ ഉയർത്തി എല്ലാ ദിവസവും നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ വികാരി അച്ഛന്മാരെയും കൊച്ചച്ഛന്മാരെയും എല്ലാ ഇടവകാംഗങ്ങളായ വൈദികരെയും മറ്റെല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് മിഷൻ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ എന്നും ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്നും ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ യേശുവേ, എല്ലാ കുടുംബങ്ങളെയും യുവതി യുവാക്കളെയും കുഞ്ഞുമക്കളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെയും, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ജോലിയും, വിവാഹ തടസ്സമുള്ളവരുടെ തടസ്സങ്ങൾ നീക്കിയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കഴിയുന്നവരെയും കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അങ്ങേ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാരുടെ വൈദ്യനും ദിവ്യ ഔഷധവുമായ യേശുനാഥ, രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന എല്ലാവരുടെയും മേലും കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ യേശുവെ, യുദ്ധം, കലഹം, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ യേശുനാഥ, തിരുസഭയെ നയിക്കുന്ന മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായ പ്രേഷിതർ എന്നിവരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും സിസ്റ്റേഴ്സിനെയും മറ്റു ഭാരവാഹികളെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമെന്നും ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാവണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതാവായ ദൈവമേ, വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ പ്രാർത്ഥിക്കുന്ന വിസ്തൃതരായ ധാരാളം വൈദികരെ തിരുസഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബുദ്ധിയും വിവേകവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, കൊറോണ എന്ന മാരക രോഗത്താൽ വലയുന്ന ലോകത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. രോഗം മൂലം കഷ്ടപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും കടക്കെണിയിൽ ആയവരെയും അങ്ങേ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ സീറോ മലബാർ സഭയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ച് സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി സഭാ സെനഡിനെയും എല്ലാ പിതാക്കന്മാരെയും അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥനെയും പ്രത്യേകമായി അനുസ്മരിക്കുന്നതിന് അവരുടെ മധ്യസ്ഥൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, സൗഖ്യത്തിൻ്റെ കൃപ നൽകണമേ, കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, നന്മയിൽ വളരുവാനും കൃപയിൽ സമ്പന്നരാകുവാനും അനുഗ്രഹിക്കണമേ. അമിതമായ മഴയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികളിൽ നിന്നും ഞങ്ങളുടെ നാടനെ കാത്തുകൊള്ളണമേ. സാംക്രമിക രോഗങ്ങളുടെ പിടിയിൽ നിന്നും ഞങ്ങൾക്ക് വിമോചനം നൽകണമേ. ഇനിയും ജീവിതത്തിൻ്റെ നദി സുഗമമായി ഒഴുകാനും ജീവിതത്തിൻ്റെ നന്മകൾ വീണ്ടെടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുവാനും ഞങ്ങളുടെ നാടിനെയും നാട്ടാരെയും അനുഗ്രഹിക്കണമേ. വൈദികരുടെ മധ്യസ്ഥനാവശ്യത്തിൽ ജോൺ മരിയ മരിയ വിയാനയുടെ മധ്യസ്ഥത്താൽ എല്ലാ ഇടവക വൈദികരും അവരായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങേ സാന്നിധ്യമാകുവാൻ കൃപയും ആത്മാവിൻ്റെ അഭിഷേകവും നൽകി ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസംതിരത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. ർപ്പിക്കപ്പെടണമെന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിയാദനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യനായി സംസ്കരിക്കപ്പെടുകയും മൂന്നാം ദിവസം നൽകുകയും ചെയ്തു. അവിടുന്ന് രാവിന്റെ വലത്ത് പ്രാപിച്ചിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിപ്പോവാൻ അവിടുന്ന് എന്നെ വരുവാനിരിക്കുന്നു. രാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവ് ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹിക്കുന്ന സർവത്തിനുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായ വേഗമാ മോദീശായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യമായ ജീവിതത്തും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മെത്രപൊലിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയോടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സാധനം രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ബാബുകളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ.
ശുശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വരത്തിൽ സ്തുതികൾ പാടി സ്വർഗദൂതരൊപ്പം അണിചേരുന്ന അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പിടിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ദുഃഖരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സാർവത്രിക സഭയിലവനും ഭരണാധികാരിയുമായ റോമായിലെയും ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലെ ദീക്ഷിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠത്തായും അതിർവിത ദീക്ഷിതാവുമായ മാർ ആനഗരിയിലും മറ്റെല്ലാ മല്യദ്ധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ മിഷനറിമാർ സന്യാസിനി സന്യാസിമാർ അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകയുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിധ്യം വർദ്ധിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വരെ പിരിഞ്ഞുപോയിട്ടുള്ള എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ ഹൊർമീസിന്റെയും വിശുദ്ധ യാനിപ്പിടിവാന്റെയും നാമധേയത്തിലുള്ള എല്ലാ യൂണിറ്റിലെ അംഗങ്ങൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
ഭൂവാസികളെല്ലാവരും അങ്ങേറിയട്ടെ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായും അയച്ചുവെന്നും കർത്താവും ദൈവവുമായ മിശിഹ വന്ന് രക്ഷാകരമായ സുവിശേഷം വഴി വിശുദ്ധിയുടെ മാർഗം കാണിച്ച് തന്നുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവഴിനുള്ളിൽ വന്ന് നിന്റെ ദാസരുടെ കൃപാനിയിൽ അവിടുന്ന് അവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി കടങ്ങളുടെ വൃത്തിയും പാപങ്ങളുടെ മോചനവും ഉയർപ്പിലുള്ള പ്രത്യാശയും പ്രീതിജനകമാവിധം അങ്ങേ സന്നദ്ധിയിൽ വർദ്ധിച്ച എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായികവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൻ ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായികവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിതരങ്ങളോട് സമീപിക്കാം. അനുതാപമുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതരം കലഹം പിടിഞ്ഞ് നരമായി സാക്ഷീകരിക്കാം. ശത്രുതയിലും ഉദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ മനസ്സിരിക്കുകയും പരിശുദ്ധമായ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പെടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞല ശരീരങ്ങളെ ഒരുപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോഴൊക്കെ വിശ്വസാഹോദര്യത്തെ പ്രഘോഷിക്കുകയാണ് നമ്മൾ ചെയ്യുക. ആരും നമുക്ക് അന്യരല്ല എന്ന് സമ്മതിക്കുകയാണ്. അടുത്തു നിൽക്കുന്നവൻ ആരായാലും എൻ്റെ സഹോദരനാണെന്ന് അംഗീകരിക്കുകയാണ്. ആ സാഹോദര്യത്തിൻ്റെ നന്മകൾ നമ്മുടെ ഹൃദയത്തിൽ പൂത്തുലയണമേ എന്ന പ്രാർത്ഥനയോടെ സ്വർഗസ്വനായ പിതാവിനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗസ്വനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാവിനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിങ്ങളുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാവുന്നു. പിതാവിനും പുത്രനും
ആയിരിക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മൾ ജീവിക്കുന്ന കർത്താവ് യേശുവിൻ്റെ കൃപാവചനം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, വരുവിൻ, ദൈവപുത്രന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മശുദ്ധീകരണം പ്രാപിക്കാം. യേശുവായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, വൈദ്യുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വിവാഹ പരസ്യം ഈടവക ഈരാളിൽ അഗസ്റ്റിൻ ഷൈനി ദമ്പതികളുടെ മകൾ ടാനിയയും ചെറിയന്തുരത്ത് വെള്ളേപ്പറമ്പിൽ മൈക്കിൾ എലിസബത്ത് ദമ്പതികളുടെ മകൻ എബിൻ മൈക്കിളും തമ്മിൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈടവക കോട്ടക്കാലിൽ പോൾ ജോളി പോൾ ദമ്പതികളുടെ മകൻ ജിനു പോളും ചെന്നിത്തല സെയിന്റ് ജോർജ് പള്ളിയിടവക കിഴക്കട എബ്രഹാം സാലി എബ്രഹാം ദമ്പതികളുടെ മകൾ ഷൈനി എബ്രഹാം തമ്മിൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈടവക വിധേയത്തിൽ സാജു ഷൈനി ദമ്പതികളുടെ മകൻ ജോസ് സാജുവും ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയിടവക ഇഞ്ചക്കൽ മാർട്ടിൻ ജെസി ദമ്പതികളുടെ മകൾ മിനു മാർട്ടിനും തമ്മിൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈടവക വിധേയത്തിൽ സ്റ്റൈഫി എൽസമ്മ ദമ്പതികളുടെ മകൾ ആഡ്രിനും
കോതമംഗലം രൂപതയിൽപ്പെട്ട ചിലവ് ക്രൈസ്റ്റ് കിങ് പള്ളിയിടവക, കണ്ണംകുളം ഹ്യൂബർട്ട് സബി ദമ്പതികളുടെ മകൻ നിഖിലും തമ്മിലുള്ള നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹങ്ങൾക്ക് കാനോനികമായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഇടവകകാരിയെ അറിയിക്കേണ്ടതാണ്. ഇടവക അറിയിപ്പുകൾ. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഈ കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്തത് യൂണിറ്റ് 2 സെൻറ്റ് ഹോർമീസ് യൂണിറ്റും യൂണിറ്റ് 18 ജോൺ മരിയ വിയാനി യൂണിറ്റുമാണ്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അടുത്ത ഞായർ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനവുമാണ്. പതിവ് പോലെ രാവിലെ 7:00-9:30 കുർബാനകളുണ്ടായിരിക്കും. 7 മണിയുടെ കുർബാനയ്ക്ക് ശേഷം പള്ളിയുടെ മുൻവശത്ത് പതാക ഉയർത്തുന്നു. തുടർന്ന് ചെറിയ തോതിലുള്ള സ്വാതന്ത്ര്യദിന പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വ്യാഴാഴ്ചയ്ക്കുള്ളിൽ പ്ലസ് ടു പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയവരും CBSEക്ക് ഫുൾ A1 കിട്ടിയവരും തത്തുല്യമായ മറ്റ് പരീക്ഷകൾക്ക് വിജയം നേടിയവരും മാർക്ക് ലിസ്റ്റ് അടക്കം പേര് ഓഫീസിലെത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇടവക ശബ്ദം അടുത്ത ലക്കത്തിലേക്കുള്ള കഥകൾ, കവിതകൾ, പരസ്യങ്ങൾ, മറ്റ് പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ഉടൻ തന്നെ ഓഫീസിലെത്തിക്കേണ്ടതാണ്. സ്നേഹവർദ്ധയിലെ ഈ കഴിഞ്ഞു പോയ വിയാനി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സൺഡേ സ്കൂളിലെ 8A ഡിവിഷനിൽ പഠിക്കുന്ന അധ്യാപികയും കുട്ടികളും ചേർന്ന് വൈദിക വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടേതായ രീതിയിൽ ഒരു ചെറിയ ഫണ്ട് കളക്ട് ചെയ്തു. ഏകദേശം 11,000 രൂപയോളമാണ് ആ കൊച്ചുകുട്ടികൾ കളക്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ സമയം അവരുടെ ടീച്ചറായ ഡിക്സി ഡേവിസ് മൂലിൻ ടീച്ചറും ആ കുട്ടികളും ചേർന്ന് ആ തുക ഏറ്റവും ഉചിതമായവർക്ക് കൈമാറുന്നതിന് വേണ്ടി വികാരി അച്ഛനെ കൈയേൽപ്പിക്കുന്നു. എച്ച്എംഎം ടീച്ചറും കുട്ടികളും ചേർന്നാണ് വികാരിച്ചത് കൊടുക്കുന്നത്. നമുക്ക് കൈയടിക്കാം. പ്രത്യേകമായിട്ട് ടീച്ചറിനെയും കുട്ടികളെയും നിങ്ങളുടെ ഇനിഷ്യേറ്റീവിനെയും ഒത്തിരി സ്നേഹത്തോടെ അഭിമാനത്തോടെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല തുക, കുട്ടികളുടെ പ്രായത്തിൻ്റെ വലിയ തുകയാണ്. അത് സമാഹരിക്കാൻ കാണിച്ച ആ വലിയ കമ്മിറ്റ്മെൻറ്റിനെ ഞാൻ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. നമുക്കറിയാമല്ലോ സെമിനാരിൽ പഠിക്കുന്ന കുട്ടികൾ പലരും സാമ്പത്തിക പിന്നോക്ക അവസ്ഥയിൽ നിന്ന് വരുന്നവരാണ്. സെമിനാരി ചിലവ് പോലും മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണ്. പലരുടെയും സഹായം കൊണ്ടാണ് അവരുടെ പഠനമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ തുക അവരുടെ ആർക്കെങ്കിലും തിരുപ്പാപ്പട്ട കുട്ടിക്ക് ഉപകരിക്കും. ഇതുപോലെ ഇനിയും ആർക്കെങ്കിലും ഇതുപോലെയുള്ള കുട്ടികളെ എടുക്കാനോ സഹായിക്കാനോ സന്മനസ്സുണ്ടെങ്കിൽ പള്ളിയിൽ അറിയിക്കുക. പ്രത്യേകമായ ഒരു അഭിനന്ദനം ആ ക്ലാസ് ടീച്ചർക്കും കുട്ടികൾക്കും ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്. സിസ്റ്റർ ഫിദേലീസിൻ്റെ ഓർമ്മയ്ക്കായിട്ടും നാമകരണ പരിപാടികൾ ഏറ്റവും വേഗം പൂർത്തിയാക്കാനുള്ള നിയോഗത്തോടെയും നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഫണ്ട് മെഡിക്കൽ ലൈനിലെ പഠിക്കുന്ന, പ്രത്യേകിച്ചും നഴ്സിംഗ് പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഉദ്ദേശിച്ചൊരു ഫണ്ടാണ്. അതിൽ നിന്നൊരു പലിശ കൊണ്ട് എല്ലാ വർഷവും നിശ്ചിത തുക വീതം പാവപ്പെട്ട് അർഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ളൊരു ആഗ്രഹമാണ്. ഇതിനകം ഏതാണ്ട് ഒരു 11 ലക്ഷത്തോളം രൂപ ഓഫറായിട്ടും പിരിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഒരു 25 ലക്ഷമാണ് നമ്മുടെ മനസ്സിലുള്ള ടാർഗറ്റ്. ഈ കുട്ടികളുടെ ഈ വർഷത്തെ അഡ്മിഷൻ കഴിയുന്ന മുറയ്ക്ക് അർഹിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തു തുടങ്ങും. അത് പൂർണ്ണ രീതിയിലുള്ള കൊടുക്കൽ ഒരു വർഷത്തിന് ശേഷം പലിശ കിട്ടി തുടങ്ങുമ്പോഴേ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും സ്തംഭനസ്സുള്ള തളിയത്ത് ഫാമിലിയിൽപ്പെട്ടവർ മാത്രമല്ല, ഈ ഒരു നല്ല കാര്യത്തിന് സ്തംഭനസ്സുള്ള മറ്റുള്ളവർക്കും അതിൽ തങ്ങളെക്കൊണ്ടാവുന്ന തുക നൽകി പങ്കെടുക്കാം. കാരണം അതൊരു മനുഷ്യ സേവന അനുഗ്രഹത്തിൻ്റെ കൃപ കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. കുട്ടികളുടെ പഠനത്തിന് സഹായിച്ചാൽ അതിലൂടെ ആയിരക്കണക്കിന് രോഗികളിലേക്ക് ആ സഹായം സേവനമായിട്ട് കടന്നു ചെല്ലും. അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. 11 ലക്ഷത്തോളം രൂപ ഇതിനകം ഓഫർ ചെയ്യുകയും തരികയും ചെയ്തവർക്ക് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരേഖപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് ദൈവരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനങ്ങൾ ഞങ്ങളെ പങ്കുവരാക്കിയതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു, നന്ദി പറയുന്നു.
അവിടെയുമായി ദാനത്തിയോർത്തങ്ങിക്ക് സ്തുതിയും ബഹുമാനവും കൃതി ജതിയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ഞങ്ങളുടെ രക്ഷകനും ദൈവവുമായ മിശിഹായെ സുദൃഢവും പരിശുദ്ധവും ജീവിതായികവും ദൈവികവുമായ രഹസ്യങ്ങൾ വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും വെറുക്കുകയും അപരാധങ്ങളെ ക്ഷമിക്കുകയും ചെയ്തു. എന്നും നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രതിയാശയോടെ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഈ ദിവ്യരഹസ്യങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ ശക്തരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. സമാപന ആശീർവാദത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കരങ്ങൾ കൂപ്പി തലകുനിച്ച് ഈശോയെന്ന് ഹൃദയത്തിൽ വിളിച്ച് എൻ്റെ രോഗങ്ങൾ ഏറ്റെടുക്കുന്ന, എൻ്റെ എനിക്ക് സൗഖ്യം തകരുന്ന, എൻ്റെ പാപങ്ങൾ പോക്കുന്ന, എൻ്റെ വഴികളിൽ വെളിച്ചമായി നിറയുന്ന ജീവിതനാഥ കടന്നു വരണമേ എന്ന ആഗ്രഹത്തോടെ നിൽക്കാം. കർത്താവായ ദൈവം തൻ്റെ കരങ്ങളിൽ നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗങ്ങളും നിങ്ങൾക്ക് സൗഖ്യം നൽകി സംരക്ഷിക്കട്ടെ. വിശ്വർമീശൻ്റെയും വിശ്വത്തിന് പിടിവാൻ്റെയും മാതൃകയും മധ്യസ്ഥവും നിങ്ങൾക്ക് ഉത്തേജനവും പ്രയോജനവും പ്രദാനം ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ആർത്തരെയും വേദനിക്കുന്നവരെയും കണ്ടവർക്ക് ആശ്വാസനയും നൽകിയതുപോലെ, വിശക്കുന്നവരെ കണ്ടവർക്ക് ഭക്ഷണം നൽകിയതുപോലെ, രോഗികളെ കണ്ടവർക്ക് സൗഖ്യം നൽകിയതുപോലെ, ഞങ്ങളുടെയിലുള്ള എല്ലാ രോഗങ്ങളെയും നീക്കണമേ, എല്ലാ ആകുലതകളെയും മാറ്റണമേ, എല്ലാ സംഘടനകളെയും തുടച്ചു നീക്കണമേ. ഏറ്റെടുക്കുന്ന കർമ്മങ്ങളിലും മുന്നോട്ടു പോകുന്ന ധർമ്മങ്ങളിലും നിൻ്റെ ആത്മാവിൻ്റെ പ്രത്യാശയും ചൈതന്യവും ശക്തിവിശേഷങ്ങളും ഞങ്ങളുടെ മേൽ ചിന്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ വിടിവീടമേ സ്വസ്തി. കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഈ ഒരു പ്രയോഗിക്കുവാൻ ഞങ്ങളുടെ വിശുദ്ധ ഹൃമീശിൻ്റെയും വിശുദ്ധ ജോൺ മരി വിയാനി പുണ്യവാൻ്റെയും നാമധേയത്തിലുള്ള യൂണിറ്റുകളുടെ പേരിൽ ഒരു ചെറിയ നേർച്ച ഇവിടെ വിതരണം ചെയ്യുകയാണ്. രണ്ട് ലൈനായിട്ട് അല്ലെങ്കിൽ മൂന്ന് ലൈനായിട്ട് വന്ന് അത് അല്പം അകലം പാലിച്ച് തന്നെ വന്ന് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നൽകാൻ സന്നദ്ധ കാണിച്ച യൂണിറ്റുകൾക്ക് പ്രത്യേകം നന്ദി. കരുണാമയനായ ദൈവമേ, വിശുദ്ധ ഹൃമീശൻ്റെയും വിശുദ്ധ വിയാനി പുണ്യവാൻ്റെയും മാധ്യസ്വ അനുഗ്രഹവും പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുവാൻ പോകുന്ന ഈ നിറച്ച വസ്തുക്കൾ നീ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിലൂടെ നിന്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് പകരണമേ. നിന്റെ ദൈവപ്രസാദം ഞങ്ങളിൽ ചിന്തണമേ. നിന്റെ സ്നേഹത്തിൻ്റെ അനുഗ്രഹവും നിന്റെ വാത്സല്യത്തിൻ്റെ കൃപയും ഈ അപ്പത്തിലൂടെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഇത് നൽകിയവരെ അനുഗ്രഹിക്കണമേ. സ്വീകരിക്കുന്ന ഞങ്ങളെ കൂടുതൽ പങ്കെടുക്കാൻ കൃപയുള്ളവരാക്കണമേ. എല്ലാവിധ രോഗങ്ങൾക്ക് സൗഖ്യവും എല്ലാവിധത്തിലുള്ള സങ്കടങ്ങൾക്ക് കരുതിയും നൽകുവാൻ ഈ നേർച്ച ഭക്ഷ്യം ഞങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.